അങ്ങനെ ലോകം മുഴുവൻ ഇപ്പോൾ യുദ്ധഭീതിയിൽ കഴിയുകയാണ്. ഇറാൻ യു എസ് പ്രശ്നം ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യങ്ങളും കാണുന്നുണ്ട്. എന്നാൽ യുദ്ധം മാത്രമല്ല ഇവിടെ കണക്കിലെടുക്കുന്നത്. ഇറാൻ യു എസ് സംഘർഷം ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത സൈബർ യുദ്ധത്തിലേക്ക് കൂടി മാറിയേക്കുമെന്ന ആശങ്കയും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. സൈബർ പോരാട്ട രംഗത്ത് അതിശക്തമായി ഇറാൻ യു എസിന് നേരെ ഇന്റർനെറ്റിലൂടെ തിരിച്ചടി നൽകിയേക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഈ പശ്ചാത്തലത്തിൽ എല്ലാ സ്ഥാപനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്ന് യു എസ് ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ കീഴിലുള്ള സൈബർ സെക്യൂരിറ്റി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ സെക്യൂരിറ്റി ഏജൻസി മുന്നറിയിപ്പ് നൽകി. റിഫൈനറികൾ, വൻകിട വ്യവസായ സ്ഥാപനങ്ങൾ എന്നിവ ഇറാൻ ലക്ഷ്യം വച്ചേക്കുമെന്നാണ് ലഭ്യമാകുന്ന മുന്നറിയിപ്പ്. കഴിഞ്ഞ ഒരു വർഷമായി യു എസും ഇറാനും സൈബർ രംഗത്ത് പരസ്പരം ആക്രമണം നടത്തി വരുന്നുമുണ്ട്. 2010 ഇറാനിലെ നെയ്തൻസ് ആണവ നിലയം തകർത്തത് സ്റ്റക്സ്നെറ്റ് എന്ന വൈറസ് ആയിരുന്നു. ഇറാന്റെ ആണവ സ്വപ്നങ്ങൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തിയ സംഭവത്തിന് പിന്നിൽ യു എസും ഇസ്രയേലുമായിരുന്നുവെന്നാണ് കരുതപ്പെടുന്നത് തന്നെ. യുറേനിയം സമ്പുഷ്ടീകരണത്തിനായി ഉപയോഗിച്ചിരുന്ന 1000 സെൻട്രിഫ്യൂജുകളാണ് നശിപ്പിക്കപ്പെട്ടത്. ഇതിനുശേഷമാണ് ഇറാൻ സൈബർ സുരക്ഷാ രംഗത്ത് വൻ മുന്നേറ്റം നടത്തിയത്. ഇന്നലെ കൊല്ലപ്പെട്ട ജനറൽ സുലൈമാനി നേതൃത്വം നൽകിയിരുന്ന ഖുസ് ഫോഴ്സിൽ ഇതിനായി പ്രത്യേക വിഭാഗം തന്നെയുണ്ട്. അങ്ങനെ ഇറാൻ സർക്കാരിന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹാക്കിംഗ് സംഘമാണ് AP-T33. ഹോൾമിയം, റിഫൈൻ കിച്ചൺ, മാഗ്നാലിയം എന്നീ പേരുകളിലും ഇവ അറിയപ്പെടുന്നു. കമ്പ്യൂട്ടർ ശൃംഖലകൾ തകർത്തെറിയുകയും ഡാറ്റ മായ്ക്കുകയും ചെയ്യുന്ന വൈപ്പർ പ്രോഗ്രാമുകളായ ഷേപ്പി ഷിഫ്റ്റ്, ഷാമൂൻ തുടങ്ങിയവ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിവരുന്നത്. മറ്റ് ഹാക്കിംഗ് സംഘങ്ങളെ പോലെ പണമല്ല ഇവരുടെ ലക്ഷ്യം, പകരം രാജ്യത്തിനെ കരുത്ത് തെളിയിക്കൽ മാത്രം തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കമ്പനിയായ സൗദി അരാംകോയുടെ 30,000 കമ്പ്യൂട്ടറുകളാണ് 2012 ഇറാൻ തരിപ്പണമാക്കിയത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈബർ ആക്രമണങ്ങളിലൊന്നായിരുന്നു ഇത്. 2012 August 15 ഒരു ജീവനക്കാരന് ലഭിച്ച ഇമെയിൽ വഴിയാണ് വൈറസ് കടന്നു കയറിയത് തന്നെ. സ്ക്രീനുകൾ മിന്നിക്കൊണ്ടിരുന്നു, ഫയലുകൾ അപ്രത്യക്ഷമായി, ചില കമ്പ്യൂട്ടറുകൾ നിശ്ചലമായി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അരാംകോയുടെ എല്ലാ ഓഫീസ് കമ്പ്യൂട്ടറുകളും ഡാറ്റ സെന്ററുകളും ഇന്റർനെറ്റിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടു. എണ്ണ നിറയ്ക്കാനെത്തിയ 1000 ടാങ്കറുകൾ മടക്കിയേക്കേണ്ടി വന്നു. ഒടുവിൽ 5 ടൈപ്പ്റൈറ്ററും ഫാക്സും ഉപയോഗിച്ചാണ് അരാംകോ പ്രവർത്തിച്ചത്. ശതകോടികളായിരുന്നു അന്ന് ഇവർക്കുണ്ടായ നഷ്ടം. 2013 ന്യൂയോർക്കിന് സമീപമുള്ള ഒരു അണക്കെട്ടിന്റെ നിയന്ത്രണ സംവിധാനത്തിൽ ഇറാൻ ഹാക്കർമാർ കടന്നുകൂടിയിരുന്നു. യു എസ് പവർ ഗ്രിഡ് ശൃംഖലയിൽ 10 ഇറാൻ നുഴഞ്ഞു കയറി, അതാണ് റിപ്പോർട്ട്. ഇതിനു പുറമെ 2014 ലാസ് വേഗസിലെ സാൻസ് എന്ന കസിനോയും ഇറാൻ തകർത്തിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.